എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിജീവിതം ഉൾപ്പെടെ കോടതി മാറ്റം ആവശ്യപ്പെട്ടിട്ടും നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി ജഡ്ജി സ്വയം ഒഴിയാൻ തയ്യാറാകുന്നതിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് പ്രമുഖ സംവിധായകൻ. തേടിയ വെള്ളി കാലിൽ ചുറ്റിയെന്ന വിചാരണ കോടതി ജഡ്ജിയെക്കുറിച്ചുള്ള പരാമർശമുള്ള ഓഡിയോ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. അത്തരമൊരു ആരോപണം ഉയർന്നപ്പോൾ തന്നെ സ്വയം ഒഴിയാൻ വിചാരണ കോടതി നടപടി തയ്യാറാവേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിചാരണ കോടതി ജഡ്ജി ഹണിയം വർഗീസ്. സിബിഐ കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരുന്ന കേസ് വിചാരണ കോടതി ജഡ്ജിയായിരുന്ന ഹണിയം വർഗീസ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോയപ്പോൾ ആ കേസും കൂടെ കൊണ്ടുപോവുകയായിരുന്നു. കേസ് പ്രിൻസിപ്പൽ കോടതിയിലേക്ക് മാറ്റാൻ ഹൈക്കോടതി രജിസ്റ്റർ ഉത്തരവ് നൽകി. ഇതിനെതിരെ അതിജീവിത ഹൈക്കോടതിയെയും സമീപിച്ചിട്ടുണ്ട്. വിചാരണ കോടതി ജഡ്ജിക്ക് കീഴിൽ നീതി ലഭിക്കില്ലെന്നും അവരെ മാറ്റണമെന്നും ആവശ്യപ്പെട്ടുള്ള അതിജീവിതയുടെ ഹർജിയിൽ അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കുകയാണ് ഹൈക്കോടതി. കാരണം തുറന്ന കോടതിയിൽ വാദം നടന്നാൽ അതിനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കാനും കള്ളത്തരങ്ങൾ ഉണ്ടാക്കുവാനും വാദിഭാഗം തയ്യാറാകുമെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ വിചാരണ കോടതി ജഡ്ജി ഒരു ഹർജി നൽകിയിരിക്കുകയാണ്. ഒരു മുഴ മുന്നേറിഞ്ഞതുപോലെയാണിത്. ആറുമാസം കൂടി വിചാരണയ്ക്ക് സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ജഡ്ജിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അതിജീവിതം നൽകിയ ഹർജിയിലാണ് രഹസ്യവാദം കേൾക്കാമെന്ന് ജഡ്ജി അംഗീകരിച്ചത്. അത് അന്ന് ദിലീപിന്റെ വക്കീൽ എതിർത്തിരുന്നു. അന്ന് നിശിതമായി ഹൈക്കോടതി ദിലീപിന്റെ അഭിഭാഷകനെ വിമർശിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യമെന്നായിരുന്നു കോടതി ചോദിച്ചത്. രഹസ്യവാദം ഇപ്പോൾ പരസ്യമാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയല്ലേ ഇത്? സമയബന്ധിതമായി ഈ കേസ് തീർക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപും സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട്. ദിലീപ് സിനിമാ തിരക്കിലേക്ക് കടക്കുകയാണ്. എല്ലാം എഴുതി കണക്ക് കൂട്ടിയ നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.